ഹലോ എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ അഷ്ടലക്ഷ്മിമാരിൽ ഒരാളായ സന്താനലക്ഷ്മിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവതി മഹാലക്ഷ്മിയുടെ 8 അവതാര ഭാവങ്ങളാണ് അഷ്ടലക്ഷ്മി എന്ന് പറയുന്നത്. അഷ്ടലക്ഷ്മി എന്നുള്ളത് ഒരു സംസ്കൃത പദമാണ്. സമ്പത്തിൻ്റെ 8 സ്തോത്രങ്ങളുടെയും അധിപ എന്ന സങ്കല്പത്തിലാണ് അഷ്ടലക്ഷ്മിമാരുടെ അവതാരങ്ങൾ വെച്ചിട്ടുള്ളത്. അതിൽ സമ്പത്ത്, അഭിവൃദ്ധി, ആരോഗ്യം, ധനം, ധാന്യം, വിദ്യ, ധൈര്യം, സന്താനങ്ങൾ, ശക്തി, വിജയം, മൃഗസമ്പത്ത് മുതലായ ഘടകങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അഷ്ടലക്ഷ്മിമാരെ എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ചുമർ ചിത്രങ്ങളായിട്ടും നാമജപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. വരലക്ഷ്മി വ്രതം, വെള്ളിയാഴ്ച വ്രതം, ദീപാവലി വ്രതം മുതലായവ അഷ്ടലക്ഷ്മിമാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. വെള്ളിയാഴ്ച, നവമി, തൃക്കാർത്തിക എന്നിവ മഹാലക്ഷ്മിക്ക് പ്രാധാന്യമുള്ള ദിവസങ്ങളാണ്. ഇതിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് സന്താനലക്ഷ്മിയെ കുറിച്ചിട്ടാണ്. വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ടും നമുക്ക് കുഞ്ഞുങ്ങളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉള്ള ഒരു നാമജപത്തോടു കൂടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തുടങ്ങുന്നത്. അവ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സന്താന ലക്ഷ്മി അനുഗ്രഹിച്ചാലാണ് വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഒരു പുത്രസന്താന യോഗത്തിന് ഭാഗ്യം സിദ്ധിക്കുകയുള്ളൂ. അതായത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രസവകാലത്തെയാണ് ഈ പുത്രസന്താനം എന്ന് സൂചിപ്പിക്കുന്നത്. സാക്ഷാൽ അഷ്ടലക്ഷ്മിമാരിൽ ഒരാളെ സന്താനലക്ഷ്മിയെ യഥാവിധി പ്രാർത്ഥിക്കുന്നത് മൂലമാണ് കൃത്യമായ രീതിയിൽ നമുക്ക് നല്ല അനുഗ്രഹത്തോടുകൂടി തേജസ്സോടു കൂടിയിട്ടുള്ളൊരു കുഞ്ഞിനെ ലഭിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഏത് ഭുവനേശ്വരി ദേവിയെ നമ്മൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നമുക്ക് സന്താനലക്ഷ്മിയെയും ഒരുപോലെ പ്രാർത്ഥിക്കണം. അഥവാ നിങ്ങൾക്ക് ഏത് ദേവിയാണോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുന്ന ദേവി ഏതാണോ ആ ദേവിയോടൊപ്പം വേണം സന്താനലക്ഷ്മിനെ പ്രാർത്ഥിക്കാനായിട്ട്. അത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾക്ക് നാമം ജപിക്കാവുന്നതാണ്. സന്താനലക്ഷ്മി സ്തോത്രം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ മന്ത്രത്തോടൊപ്പം തന്നെ, അതായത് നമുക്ക് എത്ര തവണ ഈ മന്ത്രം നമുക്ക് ജപിക്കാനാകും അത്രയും തവണ നമുക്ക് ജപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഇടത് കയ്യിൽ ഒരു ഗ്രീൻ കളർ പെൻ വെച്ചിട്ട്, ഇപ്പോൾ ആരും കാണാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കൈ ഉള്ളം കയ്യിലോ നമുക്ക് എഴുതാവുന്ന ഒരു കാര്യമാണിത്. ഈ ഒരു നമ്പറും കൂടെ എഴുതിയിട്ട് വേണം നമ്മൾ നാമം ജപിക്കാനായിട്ട് കേട്ടോ. വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രവും ഒരു മാജിക്കൽ കോഡും കൂടിയാണിത്. അപ്പോൾ കോഡ് ഇങ്ങനെയാണ് വരുന്നത്: 419814997. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ നാമം ജപിക്കാനായിട്ട് പോകുന്നത് അതിന് തൊട്ട് മുൻപ്, അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നതോടൊപ്പം ഇത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഗ്രീൻ കളർ പെൻ വെച്ചിട്ട് ഇടത് കയ്യിൽ വേണം എഴുതാനായിട്ട്. നാമം ജപിക്കുന്നത് അത്ര തന്നെ പ്രാധാന്യം ഈ ഒരു മാജിക്കൽ കോഡിനും ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ സ്തോത്രമാണ് നിങ്ങൾ എല്ലായ്പ്പോഴും ജപിക്കേണ്ടത്. ഇത് ജപിക്കുന്നത് വഴി നല്ല ആയുസ്സും ആരോഗ്യവുമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാനായിട്ട് ലക്ഷ്മി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ ഫ്രം വി വ്ളോഗ് തൃശ്ശൂർ.